Hi. ഹായ് നമസ്കാരം എല്ലാവർക്കും. നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മള് ശാന്തമ്പാറയിലാണുള്ളത്. ഇവിടെ നമ്മുടെ വക്കീൽ ബ്രോ എന്ന ആശിഷ് വക്കീലിന്റെ ഒരു ചെറിയ ഹോം സ്റ്റേ. ഇതാണ് ആശിഷ് വക്കീൽ ബ്രോ. അദ്ദേഹത്തിന് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഒന്ന് പരിചയപ്പെടുത്തോ. എൻ്റെ പേര് ആശിഷ് വർഗീസ്. ഫ്രണ്ട്സൊക്കെ വക്കീൽ ബ്രോ എന്ന് വിളിക്കും. ഇവിടെ മൂന്നാറിൽ എനിക്ക് ചെറിയ ടൂറിസം ബിസിനസ് ഉണ്ട്. റൈഡേഴ്സ് വില്ല എന്ന് പറയുന്നത് നമ്മുടെ ഗസ്റ്റുകളെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. റൈഡേഴ്സ്, ഫോറിനേഴ്സ്, നോർത്തിൻഡ്യൻസ് ഒക്കെയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. റൈഡേഴ്സിന് വേണ്ടി തുടങ്ങി പിന്നീട് അത് മറ്റു ആളുകളിലേക്കും ആയി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇച്ചിരി കാട് കയറാനും രാവിലെ എണീറ്റൊന്ന് സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടും ഇച്ചിരി നടക്കാനൊക്കെ ആഗ്രഹമുള്ള മൂന്നാറിനെ അതിൻ്റെ ഒരു ശരിക്കും റോ ആയിട്ടുള്ള മൂന്നാറിനെ കാണാൻ വേണ്ടി താല്പര്യമുള്ളവരെയാണ് നമ്മളിവിടെ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോവിഡൊക്കെ ആയത് കാരണം നമ്മൾ ബിസിനസ് ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് അപ്പോൾ മൂന്നാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മൂന്നാറിനെ അതിൻ്റെ മൂന്നാർ ഒരുപാട് ഹിൽ സ്റ്റേഷൻസ് കൂടുന്ന ഒരു ഏരിയയാണ് മൂന്നാർ. അവിടുത്തെ ഒരു വില്ലേജ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ കാടും മലകളും ഒക്കെ കാണാവുന്നതുപോലെ ഇവിടുത്തെ ഗ്രാമീണ ജീവിതമൊക്കെ കാണാവുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് വക്കീൽ ബ്രോയുടെ പ്രൊഫഷണലി ഒരു വക്കീലാണ്. അതുപോലെ തന്നെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, കുറേ സംഭവങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാവും. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് മരച്ചോട് വെള്ളച്ചാട്ടം എന്നാണ്. നിങ്ങൾ പലരും ഈ ഒരു പേര് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ പലരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സുജിത് ഭക്തൻ, ട്രാവൽ ബ്ലോഗറായിട്ടുള്ള സുജിത് ഭക്തൻ ചെയ്തിട്ടുള്ള വിവോയുടെ ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ടായിരുന്നു. അത് ചിത്രീകരിച്ചിരിക്കുന്നത് മരച്ചോട് വെള്ളച്ചാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ടാണ്. അതിൻ്റെ ലൊക്കേഷൻ മാനേജറായിരുന്നു ഇദ്ദേഹം. ഇപ്പം അതിൻ്റെ ഡ്രോൺ ഷോട്ടുകൾ ചെയ്ത് നമ്മൾ ഇന്നലെ കണ്ട അരുൺ ജോസ് എന്ന ആളുമായിരുന്നു. ഇപ്പൊ റീസെന്റ് ടീസർ വന്നിട്ടുണ്ട്. ജനുവരിയിലെ സെക്കൻഡ് ഷെഡ്യൂൾ പൂർത്തിയാക്കി റിലീസ് ആകുന്ന ചിത്രമാണ്. സജിൻ കെ സുരേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന 1975 കാടിൽ നടക്കുന്ന ഒരു കഥയാണ്. അതിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള മെയിൻ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ മരച്ചോട് വെള്ളച്ചാട്ടത്തിലാണ്. ആ മൂവിയുടെ ലൊക്കേഷൻ മാനേജർ ഞാനായിരുന്നു. അതിൻ്റെ ടീം ആക്ഷനും ഞാനുണ്ട്. അപ്പൊ അവിടെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ആക്ഷൻ സീൻസ് ഒക്കെ ഈ വെള്ളച്ചാട്ടത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ടീസറിൽ ഓൾറെഡി ആ വെള്ളച്ചാട്ടം കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ആ ടീസറില് ഒരു ഊത്തുളി കൊണ്ടാണോ, ഊത്തുളി കൊണ്ട് ചാടുന്ന ഒരു ഷോട്ടുണ്ട്. അത് എന്താ പറയുക, നമ്മളിന്ന് പിടിച്ചിരുത്തുന്ന ഒരു ഷോട്ടാണ്. അങ്ങനെ കുറേ വെറൈറ്റി സംഗതികൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അങ്ങോട്ടോ, ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, 3 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ളത്. നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ വേറൊരു സംഗതി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു മിനിയേച്ചർ ജീപ്പാണ്. ഇതൊരു വർക്കിംഗ് മോഡൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഇതിപ്പം ഇതിൽ എൻജിനൊന്നും വെച്ചിട്ടില്ല ലോക്ക്ഡൗൺ കാരണം. ഓക്കെ, സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെയിനിട്ട് എഞ്ചിൻ വാങ്ങാൻ വേണ്ടി ഹോണ്ടയുടെ ഒരു എഞ്ചിനും കൂടെ താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ചെയ്യാവുന്ന രീതിയിലാണ് സ്റ്റിയറിംഗ് തിരിക്കാന്ന് പോലെ ചെയ്യുന്നത്. നമ്മുടെ CK 500 സ്കെയിൽ മോഡൽ ഉണ്ടാക്കിയതാണ്. ആദ്യം ശരിക്കും പറഞ്ഞ എന്റെ മോന് വേണ്ടിയിട്ട് രസത്തിന് വേണ്ടി ഉണ്ടാക്കി. പിന്നെ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇത് കാണാനുള്ള ഒരു താല്പര്യം വന്നു കഴിഞ്ഞപ്പോ ഇവിടെ തന്നെ അതങ്ങ് വെച്ചു. ഓക്കെ, സംഗതി അടിപൊളിയായിട്ടുണ്ട്. വീലിന്റെ മെക്കാനിസം ഒക്കെ, റാക്ക് ആൻഡ് പിനിയൻ സെറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ പണികളൊക്കെ എത്രയും വേഗം പൂർത്തീകരിച്ച് നമുക്ക് ഇതുവഴിയൊക്കെ ഓടിക്കാം. എങ്ങനെയുണ്ട് ഇക്ക? ഇക്ക വന്നത് നോക്കിയത് ഈ വണ്ടിയായിരുന്നു. പറയ്. ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്തരം സാധനങ്ങളോട് ഞാൻ ആദ്യം കരുതിയത് ഈ വർക്കിംഗ് മോഡൽ എന്നുള്ള രീതിയിൽ എല്ലാവരും സ്റ്റില്ലാണ് എന്നാണ് കരുതിയത്. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആക്സിൽ. ഓക്കെ, ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഓക്കെ, എന്തായാലും ഓക്കെ. ഓക്കെ, എന്റെ മോഡൽ ഇതുപോലത്തെ സാധനം ഇല്ലാണ്ട്. ഓക്കെ, നമുക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി മിയക്ക് കൊടുത്താലോ. മിയയും പിയയും കൂടെ റൈഡ് പോകും. ഓക്കെ, ഓക്കെ. ബേസിക്കലി അവൻ ലേത്ത് ജോലികളാണ് ചെയ്യുന്നത്. അവനിപ്പോ ഒരു വളരെ മിനിയേച്ചർ ഒരു കുഞ്ഞു ജീപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഒരു ഇച്ചിരി വലിയ സാധനം ഉണ്ടാക്കണം എന്നുണ്ട്. അതിന്റെ സ്കെയിലും അളവ് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ പറഞ്ഞു, ഓക്കെ ഏട്ടാ, നമുക്ക് ഇവിടെ വീട് പണി നടക്കുവാണെങ്കിൽ ഷീറ്റ് സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്, നമുക്ക് രണ്ടുപേരും കൂടി ഇരുന്ന് ശ്രമിക്കാന്ന് പറഞ്ഞ് അവൻ
അവന് ഞാൻ അളവും ഞങ്ങളുടെ കൂടെ സെറ്റ് ചെയ്ത് മെയിനായിട്ട് ബിൽഡിംഗ് എല്ലാ പരിപാടികളും അവനാണ് ചെയ്തത്, സനൂപ് എന്ന് പറയുന്ന ആളാണ് ചെയ്തത്. അപ്പൊ എന്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് അവൻ ചെയ്തു തന്നതാണ്. അങ്ങനെയാണ് കുറച്ച് വെൽഡിംഗ് പണിയൊക്കെ ഞാനും പഠിച്ചത്. ഇവിടെ ഒരു ബുദ്ധനിരിപ്പുണ്ട്, നേപ്പാളിൽ നിന്ന് വാങ്ങിയ ബുദ്ധനാണ്. അത് ഒരു കൗതുകം, നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഒരു ബോർഡില്ല, ഗൂഗിളിൽ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത് പൂത്ത് ഒലഞ്ഞ് ഫുള്ള് പൂവായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷം. കുറേ പൂവൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് ഹോം സ്റ്റേ. പിന്നെ രാവിലെ അത്ര നല്ല ക്ലൈമറ്റ് അല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നില്ല കേട്ടോ. ആ കാണുന്നുണ്ടോ അവിടെ, മീശപ്പുലിമല, കൊളുക്കുമല, ചക്രാമുടി, ഈ മൂന്ന് മലകളും കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പം മഞ്ഞ് കാരണം, മൂടൽ മഞ്ഞ് കാരണം കാണാൻ പറ്റുന്നില്ല. ചിലപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞാൽ കാണാം. ഞാൻ ഇവിടുത്തെ ഒരു പിക്ചർ ഇതിൽ ആഡ് ചെയ്തേക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നിന്നുള്ള വ്യൂ. മതികട്ട നാഷണൽ പാർക്കാണ് റൈറ്റ് സൈഡിൽ കാണുന്ന മല. റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു മലയുണ്ടല്ലോ, അത് മതികട്ട നാഷണൽ പാർക്കാണ്. ഓക്കെ, നമുക്ക് തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ ബാക്കി സെറ്റപ്പൊക്കെ കാണാം കേട്ടോ. താഴെ രണ്ട് ടെൻറ്റും രണ്ട് കോട്ടേജും ഒക്കെ ഉണ്ട്. പിന്നെ ക്യാമ്പ് ഫയർ അതുപോലത്തെ പരിപാടിയെല്ലാം ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പെല്ലാം ഉണ്ട്. നമുക്ക് ആദ്യം മരച്ചോട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. മരച്ചോട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ്, ചെറിയൊരു ഓഫ് റോഡെന്ന് പറയാം. പക്ഷേ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കുള്ളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇതിപ്പം നമ്മുടെ വക്കീൽ ബ്രോയുടെ സുഹൃത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പെർമിഷനുണ്ട് പോകുന്നത്. സാധാരണ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഈ വഴി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്കത് ഈ പ്രോപ്പർട്ടിയുടെ ഓണറോട് ചോദിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഏലക്കാടുകൾക്കുള്ളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ ക്ലാസ്മേറ്റ് ആണ്, അധ്യാപകനാണ്, മനോരമയുടെ ഇവിടുത്തെ ലേഖകനാണ്. അനുരാജാണ് എനിക്ക് ഇവിടെ ഈ സൗകര്യം ഒരുക്കി തന്നേക്കുന്നത്. ഇപ്പം എന്റെ കുറച്ച് ഗസ്റ്റുകള് നമ്മളിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ ഇതിനകത്തേക്ക് എൻട്രി ഉള്ളതാണ് ഒരു വസ്തുത. വെള്ളച്ചാട്ടം പൊതു ഇതുവാണെങ്കിലും വർഷത്തിൽ എത്ര മാസം നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട്? എട്ട് മാസം വെള്ളം കിട്ടും. ഇങ്ങോട്ട് കടക്കുന്നത് ഒരു എന്താണ് റിസ്ട്രിക്ഷൻ ഇല്ല. ഓക്കെ, റെസ്ട്രിക്ഷൻ വെക്കാൻ പറ്റില്ല. ഓക്കെ, വലിയൊരു ക്രൗഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഈ കോവിഡ് സാഹചര്യത്തിൽ. ഓക്കെ, ഇവരുടെ പേരൊക്കെ എന്തോ? അത് ഇത് ടിൻഡു, ലക്ഷ്മി, മോനു. ഇവിടെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സാധാരണ നായ്ക്കുട്ടികൾക്ക് ഇടുന്ന പേര് ടൈഗർ, ടൈസൺ, അങ്ങനത്തെ കുറച്ച് വെറൈറ്റി പേരുകൾ. ഇത് നാടൻ പേരുകളുള്ള നല്ല അടിപൊളി നായ്ക്കുട്ടികൾ. മോനു മോനു പിണങ്ങിപ്പോയി. ക്യാമറ ഷെയ്യാണ് അല്പം. പക്ഷേ വക്കീൽ ബ്രോയുടെ നല്ല കമ്പനിക്കാരാണ് എല്ലാം കണ്ടോ. അതെ, ഈ കാണുന്നതാണ് വഴി. നിങ്ങൾ മുന്നിൽ പോക്കോ, വഴി അറിയാത്തതുകൊണ്ടേ. വഴിയൊക്കെ കാണിച്ച് മുന്നിൽ പോക്കോ. ഫുള്ള് ഏലത്തോട്ടമല്ലേ, കുരുമുളക്. എത്ര സ്ഥലമുണ്ട് ഇത്? 5 ഏക്കർ. ഇപ്പം ഏലത്തിൻ്റെ വിളവെടുക്കുന്ന സമയമല്ലേ? ഓക്കെ, ഇത് കണ്ടോ, ഏലം പൂക്കായിട്ട് നിൽപ്പുണ്ട്. ഇത് കണ്ടോ നമ്മുടെ കൂടെ, ഇതാരാ? ലക്ഷ്മി നമ്മുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി കൂടെ ഉണ്ട്, ബാക്കിയുള്ളവര് വരുമായിരിക്കും. ആ, ഇത് ഒരു ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് അതിന് ശേഷമുള്ള പച്ചക്കായകൾ. ഇത് എത്ര നാളെടുക്കും ഇനിയും റെഡി ആവാൻ? 4 സീസൺ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ പച്ചക്കായ കുറച്ചുകൂടെ മൂക്കും, എന്നിട്ടത് ഉണക്കി പഴുക്കും. ഓക്കെ, ഉണക്കിയെടുക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം
ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ധാരണ മനസ്സിലായില്ലേ, ഒരു ആ നമ്മൾ ഏലക്കാടിനുള്ളിൽ കൂടെയുള്ള അവരുടെ വഴി കൂടെയാണ് പോകുന്നത്. ഇത് ഇവിടെ ഹിഡനായിട്ട് കിടന്നിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇങ്ങനെ വക്കീൽ ബ്രോയുടെ കുറച്ച് പരിപാടികളിലൂടെ അബദ്ധവശാൽ വൈറലായി. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടേ. ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി വാ. നമ്മളങ്ങനെ മരച്ചുവട് വെള്ളച്ചാട്ടത്തിൽ എത്തി കേട്ടോ. നല്ല അടിപൊളിയൊരു വെള്ളച്ചാട്ടമാണ്. ഇക്ക എങ്ങനെയുണ്ട്? ഒരു അബദ്ധം പറ്റിയതാ. ഇന്ന് 20-ാം തീയതിയാണെന്നുള്ളത് കാൽക്കുലേഷൻ ഇല്ലാതെ ഞാൻ അജുവിന്റെ കൂടെ ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. മനോഹരമായ മറഞ്ഞു കിടന്നിരുന്ന ഒരു വെള്ളച്ചാട്ടം ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഒരു ഇതിൽ മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി വെള്ളച്ചാട്ടം, നല്ല വഴുക്കലുണ്ട് ഇവിടെ. ആ അതുപോലെ തന്നെ ഇവിടെ വരുന്നവർ സൂക്ഷിക്കുക, കുറേ പാറകളിലൂടെ കയറി വേണം വരാൻ. നല്ല വഴുക്കലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുളിക്കുന്ന പരിപാടി ഒന്നും പറ്റില്ലല്ലോ. കുളിക്കാം, പ്രൈവസിയുടെ പ്രശ്നം വരും, മറ്റു സ്ഥലങ്ങൾ റോഡ് സൈഡ് ഒക്കെ അടുത്തുള്ളതുകൊണ്ട് കുളിക്കാൻ സേഫ് ആണ് ശരിക്കും. ആ കുളിക്കാൻ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഉടനെ തന്നെ ഇവിടെ റാപ്പലിംഗ് ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, അത് കണ്ടോ, നാസർക്ക് വരാൻ വേണ്ടി എന്തേരം ബുദ്ധിമുട്ടുന്നു എന്നുള്ളത്. നല്ല വഴുക്കലാണ് കേട്ടോ, നല്ല വഴുക്കലാണ്. ഓക്കെ, എത്തി. ആ ലക്ഷ്മി മുതലാളി പോകുമ്പോഴത്തേക്കിന് എങ്ങനെ പുഴ കടക്കണമെന്നറിയാതെ നിൽക്കുകയാണേ. ദേ ആ അവിടെ കുറച്ച് വീതി കുറവാ, വീതി കുറവുള്ള സ്ഥലം നോക്കുവാണെന്ന് തോന്നുന്നു. ആ അവിടെ ഇറങ്ങാനുള്ള പരിപാടിയിലാണ് പുള്ളി. ഇത് കണ്ടോ, ഇവിടെ ഒരു ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് അല്ല, ലിവിംഗ് ട്രീ ബ്രിഡ്ജ് എന്ന് പറയേണ്ടി വരും. ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ, നമുക്ക് മരത്തിൽ കൂടെ പോകാൻ പറ്റും.
ഈ മരത്തിൽ പായലൊക്കെ പിടിച്ച് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ല ഒരു മരത്തിന് നല്ല വീതിയുണ്ട്, അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫസ് ആണ്, അതുകൊണ്ട് തന്നെ റിസ്ക് ഇല്ല. ആ എങ്കിലും ശ്രദ്ധിക്കണം, ശ്രദ്ധ എല്ലായിടത്തും വേണ്ട ഒരു സംഗതിയാണ്. വക്കീൽ ബ്രോ അടിപൊളിയായിട്ട് പോകുന്നു. എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ടേ വന്നോ. ആണോ? ഓക്കെ. മരച്ചുവട് വെള്ളച്ചാട്ടം എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് മേളിലോട്ട് പോവുകയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു വോയിസ് ഒന്നും അത്ര ക്ലിയർ അല്ലായിരിക്കും. ഇവിടേക്ക് എത്താനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മേളിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ, മേളിലോട്ട് പോകാം. ലക്ഷ്മി ബാ, ഞാൻ റിവേഴ്സ് ഗിയറിലാണ് കയറി പോകുന്നത്, അതാ വീണെ. ആരോടും പറയണ്ട. അപ്പോ എല്ലാവർക്കും മരച്ചുവട് വെള്ളച്ചാട്ടം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇവിടേക്ക് വരാനുള്ള എങ്ങനെയാണ് വരേണ്ടതെന്നും ഇവിടെയുള്ള സെറ്റപ്പിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മാഷിനോട് ചോദിക്കാം. മാഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. മാഷേ, മൂന്നാറ് തേക്കടി റൂട്ടിൽ ചാന്തമ്പാറയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം. തൊട്ടിക്കാനം, പുത്തരി എന്ന് പറയുന്ന 2 ഗ്രാമങ്ങൾ, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഇത്. ഈ പന്നിയാർ പുഴയുടെ ഒരു പോഷക തോടാണ് ഇത്. ഇത് ഇവിടെ നമ്മളിപ്പോൾ നിലവിൽ ചെയ്യുന്നത് വെസ്റ്റേൺ ഗാർഡ് ടൂറിസം പ്രൊമോഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സഹായത്തോടെ ഇതൊരു ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുള്ളൊരു ശ്രമം നാട്ടുകാരെല്ലാം ചേർന്നിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലാണ്. ഇതിൻ്റെ ഒരു നാച്ചുറൽ സറൗണ്ടിങ്സ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു ടൂറിസം പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു പദ്ധതിയാണ് നാട്ടുകാർക്കുള്ളത്. ഞങ്ങൾക്കും അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഓക്കെ, ഇപ്പം വഴി പറഞ്ഞു തന്നു. ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞു, വിളിച്ച് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആളുകൾ വരിക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വക്കീൽ ബ്രോയ്ക്ക് പറയാൻ പറ്റും. പുള്ളി വെസ്റ്റേൺ ഗാർഡ് ടൂറിസം പ്രൊമോഷൻ കോർപ്പറേഷൻ്റെ ഒരു പ്രതിനിധിയാണ്. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു. ആക്ച്വലി ഞാൻ വെസ്റ്റേൺ ഗട്ട്സ് ടൂറിസം പ്രൊമോഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചീഫ് പ്രൊമോട്ടറാണ്. വെസ്റ്റേൺ ഗട്ട്സ് ടൂറിസം പ്രൊമോഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ 4 പഞ്ചായത്തുകൾ, അതായത് ഈസ്റ്റ് മൂന്നാർ സൈഡിലുള്ള ശാന്തമ്പാറ, ചിന്നക്കനാൽ, സേനാപതി, ഉടുമ്പൻചോല 4 പഞ്ചായത്തുകളുടെ സമസ്തമായ ടൂറിസം വികസനത്തിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതിൻ്റെ ചീഫ് പ്രൊമോട്ടറാണ്. നമ്മളിവിടെ വിഭാവനം ചെയ്യുന്നത് മാക്സിമം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൂറിസമാണ്. ഇവിടുത്തെ പ്രദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കും കൂടെ ചെറിയ വരുമാനം കിട്ടുന്ന രീതിയിൽ പരിസ്ഥിതി സൗഹൃദമായിട്ട് ഇവിടുത്തെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിലെ നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ ഒരു ഭൂരേഖയിലേക്ക് രേഖപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ സഞ്ചാരികളെ ഇവിടെ എത്തിക്കാൻ നോക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി മാത്രമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. കാരണം പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല, രോഗവ്യാപനത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകരുത്. അപ്പോൾ കുറച്ച് നടക്കാനും കുറച്ച്
കാട്ടിക്കൂടൊക്കെ നടക്കണം, ഇവിടുത്തെ വില്ലേജ് ടൂറിസം ആണെങ്കിൽ ഇവിടുത്തെ ഗ്രാമീണരുടെ ജീവിത രീതി, ഇവിടുത്തെ കൃഷി രീതികളൊക്കെ പരിചയപ്പെടുക. അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ കണ്ട മനോഹരമായുള്ള മരച്ചോട് വെള്ളച്ചാട്ടം പോലുള്ള ഒട്ടനവധി ഡെസ്റ്റിനേഷനുകളുണ്ട്. ആ ഡെസ്റ്റിനേഷനുകളിലെ സഞ്ചാരികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഓക്കെ പരിസരവാസികളുടെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഈ ഡെസ്റ്റിനേഷൻ മൂന്നാറിൽ വരുന്ന ടൂറിസ്റ്റ് സഞ്ചാരികൾ കാണുന്നില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഇപ്പോൾ എത്തുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. കുറച്ച് നാളായിട്ട് സഞ്ചാരികൾ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഇവിടുത്തെ നിർദ്ദേശങ്ങൾ പാലിച്ച് വരുന്നവർക്ക് ഇത് കാണാനുള്ള സൗകര്യം വെസ്റ്റ് ബംഗാൾ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു. ഇവിടെ വരുന്ന ആൾക്കാർക്ക് സ്റ്റേ കാര്യങ്ങൾ അങ്ങനത്തെ സൗകര്യങ്ങൾ ഇവിടെ സമീപത്തിലായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹോം സ്റ്റേകളുണ്ട്. വെസ്റ്റ് ബംഗാൾ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഓക്കെ, അല്ലാണ്ട് ടെൻ ക്യാമ്പിംഗ് ഉണ്ട്. ഇന്ന് ഇവിടെ നിയറസ്റ്റ് അട്രാക്ഷനും കൂടി ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകണം. ഓക്കെ, നമ്മുടെ മതികട്ട നാഷണൽ പാർക്കിന്റെ ബേസ് ക്യാമ്പിൽ നിന്ന് അവിടെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ മതികട്ട നാഷണൽ പാർക്കിൽ ട്രക്കിങ്ങിനുള്ള സൗകര്യം ഇപ്പോൾ സർക്കാർ തുറന്നു കൊടുത്തിട്ടുണ്ട്. 10 കിലോമീറ്റർ പോയാൽ ചതുരംഗപ്പാറ മെട്ടുണ്ട്. 8 കിലോമീറ്ററിൽ ആനേറങ്കൽ ഡാം ഉണ്ട്. അത് മൂന്നാറിന്റെ ഏറ്റവും മനോഹരമായ ഒരു പാർട്ടിൽ തന്നെയാണ് ഈ ഗ്രാമവും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കൊളുക്കുമലയ്ക്ക് രാവിലെ സൺറൈസ് ട്രിപ്പ് പോകേണ്ടവർക്ക് ഇവിടുന്ന് വാഹന സൗകര്യം ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. ഓക്കെ, ഇപ്പോൾ കൊളുക്കുമല ടൂറിസം പുനരാരംഭിച്ചിട്ടില്ല പൂർണ്ണമായ തോതിൽ, എങ്കിലും ടെൻ ക്യാമ്പിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ കൊളുക്കുമലയിലും ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഇത്രയും കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വക്കീൽ ബ്രോ ഇവിടുത്തെ ഒരു ടൂറിസത്തിന്റെ സർവകലാ വല്ലഭനാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിന്റെ മുക്കും മൂലയും എവിടെ എന്തൊക്കെ ചെയ്യാം, ഒരാൾക്ക് ഇപ്പം കാട് താല്പര്യമുള്ളവർക്ക് കാട്, വെള്ളച്ചാട്ടം താല്പര്യമുള്ളവർക്ക് അങ്ങനെ, പിന്നെ തിരക്കിൽ നിന്ന് ഒതുങ്ങിക്കൂടി എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ അങ്ങനെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആള് പറഞ്ഞു തരും നമുക്ക്. ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം മരച്ചോട് വെള്ളച്ചാട്ടം വരണമെങ്കിലും ഇവിടുത്തെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വരണമെങ്കിലും ആളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം ഇനി അടുത്ത് നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇനി നമ്മൾ പോകുന്നത് ചതുരംഗപ്പാറ മെട്ടാണ്. അതിനുശേഷം നമ്മൾ കുതിരവാഞ്ചാർ മെട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് പറ്റുവാണെങ്കിൽ ആനയിറങ്കിൽ ഓക്കെ. അപ്പം നമുക്ക് അടുത്തത് ചതുരംഗപ്പാറ മെട്ടിലേക്ക് പോവാം. നമ്മളിവിടുന്ന് ഇറങ്ങുക കേട്ടോ. അപ്പം ലക്ഷ്മിയും കൂട്ടുകാരും വന്ന് നമ്മളെ യാത്രയാക്കാൻ വേണ്ടി നിൽക്കുക. ലക്ഷ്മി ടാറ്റ, ബൈ ബൈ, ഇനിയും വരാം കേട്ടോ. ലക്ഷ്മിയെ കാണാൻ ഇനിയും വരാവേ. ടാറ്റ ടാറ്റ ടാറ്റ.